Hello friends, Petstation in the video like a lark swagger. I'm in the video scenario. I'm the little day. Other than that, I'm going to end the Pirimbam in the end. Pirimbam on the Nayali, and Pastel Ball Pythons, with banana ball pythons. And I'm going to answer. Other than the Petstation on the end of the session, I'm going to go to Ghana. So I'm going to plant an aquarium reset in the answer. അവരുടെ മുട്ട പിന്നെ അവരടയിരിക്കുന്ന സമയത്ത് നമ്മുടെ എലികൾ വന്നിട്ട് അടിച്ചു മാറ്റിയട്ടാ എലിനെ തുരത്താൻ വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം വരും ഇതേപോലെ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പോകട്ടാ അപ്പോൾ അതിനുശേഷം ഇപ്പോൾ രണ്ടാമതും ഇവർക്ക് ഫെതറിലും വന്ന് തുടങ്ങി ഇതുണ്ട് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ ഈ കൂട്ടിൽ തന്നെ റിംഗ് ഡോവിനെയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡോവ് ഇതാ മുട്ടിയിട്ട് അടയിരിക്കുന്നുണ്ടാ അഞ്ച് പേടാണ് കേട്ടോ മൂന്ന് ഫീമെയിൽ രണ്ട് മെയിൽ ഒരു പേർ ഒരു ഫീമെയിൽ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ഇവരിങ്ങനെ മുട്ടിയിട്ട് കിടക്കുന്നുണ്ട് ഇതുണ്ട് ഒരു പേർ ഇവിടെ ഉണ്ട് അതേപോലെ ഒരു ഫീമെയിൽ ഇവിടെ ഉണ്ട് പിന്നെ ഒരു ഫീമെയിൽ എക്സ്ട്രാ ഉള്ളതെന്ന് ഒരു മുട്ട അപ്പുറത്തിട്ടിട്ട് ഒറ്റക്കൊരു മുട്ടാണെന്നല്ലേ അത് അവൻ്റെ കേട്ടോ നല്ല രസമാണ് ഇവർ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് ഇവർ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇവർക്ക് പൊതുവെ ഭയങ്കര പേടിയാണ് പക്ഷേ ഇവരിങ്ങനെ ആൾക്കാരെ കണ്ട് ഫീലായതുകൊണ്ട് പേടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ അങ്ങനെ തന്നെ വാ നമുക്ക് പാമ്പിനൊക്കെ ഉണ്ട് പാമ്പ് ഇടേ ഇതാ നമ്മുടെ പൈത്തൺ കേട്ടോ പൈത്തനെ നമ്മൾ എൻക്ലോസർ ഒന്നും ഉണ്ടാക്കിയില്ല നമ്മൾ തൽക്കാലം ഇങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ ഫുള്ളായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാത്രം തന്നെ അതേപോലെ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് നോക്കുന്നുണ്ടാ ഇതാണ് നമ്മളെ കുറുപ്പ് ടു നമ്മളെ പഴയ കുറുപ്പിനെ കൊടുത്തിട്ടാണ് നമ്മൾ വലുതിനെ വാങ്ങിച്ചേട്ടാ ഓക്കെ നല്ല വലുപ്പില്ലേ ഇതിപ്പോ നമ്മള് വരുന്ന ആൾക്കാർ ഇതേപോലെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവർ രണ്ടാളി സെറ്റാക്കിയിട്ടുള്ളത് കഴുത്തിന് ഇങ്ങനെ പിടിക്കുന്നുണ്ടാ ഞെക്കിക്കൊല്ലോ ടൈറ്റ് ആണെന്ന് കേട്ടോ നല്ല രീതിയിൽ ടൈറ്റ് ആയിതൊക്കെ സ്കിന്നൊക്കെ വലിഞ്ഞു മുറി ഓക്കെ പോവാമോനെ അപ്പൊ ചില ആള് ചോദിക്കും എന്തിനാണ് ഈ ജീവികളെ കൊടുക്കുന്നത് ഇതിനെ പിന്നെയും വളർത്തുന്നു നല്ല പെറ്റ്സ്റ്റേഷൻ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ കാണാനും വരുന്ന കുറെ പെറ്റ്സും ഇതുപോലത്തെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമ്മള് ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കൂ നമ്മള് അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല ഇപ്പൊ ഇവിടെ വളർത്തുന്ന നമ്മൾ വേറെ തന്നെ അതിനെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ പെറ്റേന്നതിനല്ല കൊടുക്കുന്നത്
ഇതിനു വേണ്ടി തന്നെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മളിപ്പോ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതാവുമ്പോ അത്യാവശ്യം വലിയ ഗിനിപ്പിക്കിനിയും അതുപോലെ മുയലിനൊക്കെ, ചെറിയ മുയലിനൊക്കെ അടിക്കും കേട്ടോ. ചെറിയ മുയലിന് അത്യാവശ്യം സൈസുള്ള മുയലിനെ തന്നെ ഇവർ കഴിക്കും. ഓക്കെ, നല്ല സൈസ് ഉണ്ട് ഇവർ. ഓക്കെ, അപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് റെയിൽവേ പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി. രണ്ടു ദിവസത്തെ അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വിട്ട് കിട്ടിയത് കേട്ടോ. ഓക്കെ, അപ്പോ ഇവർ രണ്ടാളും ആഫ്രിക്കൻസ് തന്നെ, ആഫ്രിക്കൻ സ്വദേശിയാണ്. നമ്മൾ പരിവേഷ രജിസ്ട്രേഷനും കാര്യങ്ങളും ഇല്ലാണ്ട് ഒരു ജീവികളിൽ നമുക്ക് വളർത്താൻ പാടില്ല കേട്ടോ ഇപ്പോഴത്തെ നിയമപ്രകാരം. അപ്പൊ അത് ഉണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടിയോണ്ട് മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടിയത്. അപ്പൊ നമ്മള് പെറ്റ്സിനെ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേക ടിക്കറ്റും കാര്യങ്ങളും എടുത്തിട്ട് തന്നെ കൊണ്ടുപോകണം. നമ്മൾ ഏൽപ്പിച്ച ഏജൻസി ഉണ്ടാക്കിയതുകൊണ്ട് വേറൊരാളുടെ അടുത്ത് കൊടുത്തു വിട്ടു. അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വന്നിട്ടാണ് ശരിക്കും പോലീസ് പിടിച്ചേട്ടാ. അങ്ങനെയാണ് പണിയായത്. അപ്പൊ എല്ലാവരും എനിക്ക് കൊണ്ടുവരുമ്പോ പിന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ട് വേണം കൊണ്ടുവരാൻ. നമുക്ക് പറ്റിയ അബദ്ധം വേറൊരാൾക്ക് പറ്റരുത്. ഓക്കെ, അപ്പൊ അടുത്താളും കൂടി കാണണ്ടേ? അടുത്താള് നല്ല ഇതാ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടാ. ഇവർക്ക് ഈ വെള്ളം വെച്ചുകൊടുക്കുന്നതിന്റെ ഒരു റീസൺ തന്നെയാണ്, അവര് കയറി ഇടക്ക് അവര് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഇവർ അതിന്റെ വെള്ളത്തിന്റെ അകത്ത് പോയി കിടക്കും കേട്ടോ. നമ്മളെ സാധാ പാമ്പൊക്കെ കിടക്കുന്ന പോലെ തന്നെ. ഇതാളിപ്പോ അനക്കങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ടേ. ഡബിള് വെള്ളത്തിലല്ലേ, ഫുള്ള് വെള്ളത്തിലില്ല എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഈ വെള്ളത്തില് ഫുഡെല്ലാം എടുത്ത് ചുരുണ്ട് കൂടി നിൽക്കുന്നുണ്ടാ വെള്ളത്തിൽ വിട്ടോക്ക. മീന് ഒന്നും മനസ്സിലാകാണ്ട് വന്നിട്ട് കടിക്കുന്നുണ്ടാ. വേണം ഇറങ്ങടാ ഇറങ്ങടാ. ഇതാ ഇവനാണ് നമ്മുടെ താരം. ഐ ഇതാണ് പാസ്റ്റൽ ബോൾ പൈത്തൺ കേട്ടോ. ഈ പാസ്റ്റൽ ഈ പാറ്റേൺ ഉള്ളതുകൊണ്ടാണ് പാസ്റ്റൽ ബോൾ പൈത്തൺ എന്ന് പറയുന്നത്. പിന്നെ കുറെ ബോൾ പൈത്തൺസ് ഉണ്ട്, ഇത് പാസ്റ്റൽ. അതുപോലെ നമ്മൾ മൈക്കിളിൽ നിന്ന് കണ്ടേ. പൊളിയല്ലേ, ഇത് അത്യാവശ്യം സൈസുള്ള തന്നെയാണ്. ഇവനാ ഒന്നുകൂടി ആക്റ്റീവ് കേട്ടോ. നമ്മുടെ കുറുപ്പ് അത്ര ആക്റ്റീവ് അല്ല, ഇവൻ ഭയങ്കര ആക്റ്റീവ് ആണ്. അതേപോലെ ഇതുണ്ടാ, ഇതിന്റെ കളറിനാണ്, ഈ കളർ ഉള്ളത് കൊണ്ടാണ് ഈ പാറ്റേൺ വരുന്നത് കൊണ്ടാണ് ഇത് ബനാന ബോൾ പൈത്തൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ നമ്മൾ ഇതിന്റെ താഴെ തൊട്ടടുത്തുള്ളത് പറഞ്ഞാൽ വുഡ് ചിപ്സ് ആണ്. നമ്മുടെ പിന്നെ ഹാംസ്റ്റർ നെല്ലിട്ട് കൊടുക്കുന്നില്ലേ, സെയിം സാധനം തന്നെ കൊടുക്കുന്നുണ്ട്. ആ പുറത്തേക്ക് വരുന്നുണ്ടേ. എടാ പോന്ന്, ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാരെല്ലാം കണ്ടുകഴിഞ്ഞാൽ ചെറുങ്ങനെ പേടിയാകും കേട്ടോ. ആദ്യം നമ്മൾ വരുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഇത് വെച്ചുകൊടുക്കലുണ്ട് മേലെ. അപ്പൊ എല്ലാവരും വിചാരിക്കും, അല്ല ആദ്യം എല്ലാവർക്കും പേടിയാകും, പിന്നെ ഒരാൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വെക്കും. അതാണ് ഈ എല്ലാ സാധനത്തിനും പ്രത്യേകത, പിന്നെ പേടി മാറും. അതേപോലെ നമ്മൾ ഈ പിന്നെ കുളത്തിന്റെ ഭാഗം കണ്ടോ, നമ്മൾ ഈ പോണ്ടിന്റെ ഭാഗത്ത് ഫുള്ള് ലോണൊക്കെ വിരിച്ചിട്ട് നല്ല സ്റ്റൈലാക്കി ഉണ്ടോ. ആദ്യം മണലായിരുന്നു, മണലാകുമ്പോ അത്ര ഒരു വൃത്തി കിട്ടില്ല. അപ്പൊ ഇത് നല്ല രസമായിട്ടുണ്ട് ഇപ്പൊ കാണാൻ വേണ്ടിട്ട്. എത്ര നാൾ ഉണ്ടാവുന്ന അറിയില്ല ഇത്രയും വൃത്തി അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിവരെ കൊണ്ടുപോക്കാം. നമ്മളെ MLA വിജിൻ സാർ വന്നിട്ടുണ്ടേ. വിജിൻ സാർ പാമ്പ് വന്നിട്ട് ഇതുവരെ വന്നിട്ടോ, അല്ലെങ്കിൽ ഇടക്കിടക്ക് വരുന്ന ആളാന്നേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യുന്നത്, നമുക്ക് പാമ്പിനൊന്ന് തോളത്തിട്ട് കൊടുക്കല്ലേ. ഓക്കെ, ഭയങ്കര ധൈര്യം. കുറെ എന്തെല്ലോ വളർത്തുന്ന ആളാണ് കേട്ടോ നമ്മളെ പ്രാന്തിലെ ആളെ. അല്ല, പുതിയ കുറെ പാമ്പുകള്, പുതിയ കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്, പുറത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പാമ്പായത് കൊണ്ടുള്ള പ്രശ്നം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മൾ കുറെ ആള് നമ്മുടെ വീഡിയോ കാണുന്ന ആളുണ്ട്. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് പറയണ്ട. അല്ല, തീർച്ചയായും നിങ്ങളെ വീഡിയോ മാത്രല്ല, എല്ലാവരും നേരിട്ട് വരണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. പെറ്റ്സ്റ്റേഷനിൽ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ വീഡിയോയിൽ കാണുന്നതിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് പെറ്റ്സ്റ്റേഷനിൽ വന്നാൽ നേരിട്ട് അനുഭവിക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാം ഒരു ദിവസമെങ്കിലും പെറ്റ്സ്റ്റേഷനിൽ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കണം. അത്രമാത്രം ഞാനിപ്പോൾ ഷാബിയുടെ ഈ പെറ്റ്സ്റ്റേഷനോട് എൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, സാധാരണ ലാഭത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നത്, സ്നേഹമാണ് ഇവരോട്.
ഇവിടെ വന്നാൽ അത്രമാത്രം നീറ്റാണ്, അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ഈ പെറ്റ്സ്റ്റേഷന്റെ ഓരോ ജീവികളെ ഇവർ കൈകാര്യം ചെയ്തു. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എം എൽ എ എന്ന രീതിയിൽ ഞാൻ ഇടക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, ഇവരോട് അന്വേഷണം നടത്താറുണ്ട്. ഇവരുടെ പല മൃഗങ്ങളുടെ പേരും എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. പക്ഷെ എല്ലാത്തേനും സ്നേഹിക്കാനും അതിനെ ആ നിലയിൽ ഗൗരവത്തിൽ കാണാൻ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് ഞാൻ സാബിയോട് ചോദിച്ചപ്പോൾ ഉണ്ട്, പക്ഷേ ടിക്കറ്റ് വെക്കുന്നത് തന്നെ സ്വാഭാവികമായിട്ട് ഇതിനോട് സ്നേഹമുള്ളവർ മാത്രമേ ഇതിനകത്ത് കയറാനാണ്. അല്ലാതെ അനാവശ്യമായി കയറി ജീവികളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് എന്നത് ഞാനും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരണം. ഈ പെറ്റ്സ്റ്റേഷൻ എന്നത് അവരുടെ കൃത്യമായ സ്നേഹത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ നിങ്ങളെല്ലാം ഇവിടെ വരണം, ഇവിടെ വന്ന് നേരിട്ട് ഇത് അനുഭവിച്ചറിയണം എന്നൊരു അഭ്യർത്ഥന തീർച്ചയായും ഞാൻ കൂടി നടത്തുകയാണ്. താങ്ക് യു. അപ്പോ എല്ലാവരോടും ഇവർക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കൊറേ ജീവികളെ വളർത്തുന്നുണ്ട്, കൊണ്ണൂർ വളർത്തുന്നുണ്ട്. കൊറേ ഇപ്പൊ കോവിഡ് സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മീൻ ബ്രീഡ് ചെയ്ത ഒരാളാണ്. എനിക്ക് ഭയങ്കര താല്പര്യമുള്ള വീട്ടിൽ ഇപ്പോഴും ഒരുപാട് മത്സ്യങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ഇപ്പം പക്ഷികളുണ്ട്. എനിക്ക് വളരെ താല്പര്യമാണ്. ഇതാരാന്ന് അറിയോ, പേരറിയോ? ഇതാണ് പരിചയപ്പെട്ടില്ല, ഈ ആൾക്ക് നമുക്ക് പേരിട്ടില്ല. അതുപോലെ കണ്ട ഇതല്ല, പ്രകാശേട്ടന്റെ മേലും ഉണ്ട് ഒരു പാമ്പ്. പ്രകാശേട്ടൻ അറിയാമെന്നറിയോ, നമ്മുടെ പേപ്പറിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ നമ്മള്, അത് നമ്മുടെ പ്രകാശേട്ടനാണ് നമ്മളെ കൊടുക്കുന്നത് കേട്ടോ. നമ്മളെ ഈ പ്രദേശത്ത് ഏറ്റവും വലിയ ഒരു മാധ്യമ പ്രവർത്തകനാണ്. പണ്ടേ നമ്മള് ഞാൻ ചെറുപ്പത്തിൽ പ്രാവിന്റെ ഫോട്ടോ വെച്ചിട്ട് പത്രത്തിൽ ഫോട്ടോ വന്ന ഒരാളാണ് പ്രകാശേട്ടൻ കേട്ടോ. അപ്പൊ ഇതെല്ലാം ബേസിക്കലി വലിയ പെറ്റ്ലവേഴ്സാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിലെടുത്ത ഏതാ പാമ്പ് എന്ന് മനസ്സിലായിനാ? ഇത് നമ്മള് കുറുപ്പിനെ മാറ്റിയിട്ട് നമ്മള് കുറുപ്പ് ടു ഇറങ്ങിയിട്ടുണ്ട്. കുറുപ്പ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറുപ്പ് ചെറുതായിരുന്നില്ല, അപ്പൊ അതിനെ മാറ്റിയിട്ട് നമ്മള് വലിയൊരു കുറുപ്പിന് കൊണ്ടുവരാനാട്ടാ. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ കണ്ടിട്ടില്ല, അപ്പൊ നമ്മൾ ഇതിനും കൂടി ഒന്ന് കാണിച്ചു തരാം. ഒരു ഒന്നൊന്നര പാമ്പ് തന്നെയാണ്. അല്ല, ഇദ്ദേഹത്തിന് പേരിട്ടിട്ടില്ലല്ലോ. ഇല്ല, ആ പേരിട്ടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അതിന് പേര് നമ്മള് അപ്പൊ ഇതാ നമ്മുടെ എം എൽ എ, നമ്മുടെ പിന്നെ പാസ്റ്റൽ ബോൾ പൈത്തൺ ഒരു പേര് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന് നിലവിൽ പേരില്ല, അപ്പൊ നമുക്കൊരു പേരിടാം, ബിലാൽ എന്ന പേരിടാം. ബിലാൽ ജോൺ കുരിശിങ്കർ, ബിലാല്, കുറുപ്പ്, മൈക്കിൾ. മൈക്കിളും കൂടെ ഒരാളും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ മൂന്ന് കിടലും പേരുകൾ. അപ്പൊ എന്തായാലും നമ്മളെ ഒരു നല്ല പേരെ കിട്ടാം കേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ എം എൽ എ പാമ്പിനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പണി ഒന്ന് രണ്ട് പണിയും കൂടി കുറച്ച് നടക്കുന്നുണ്ട്. അപ്പൊ കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചാൽ എന്താണെന്ന്. ഇത് നമ്മുടെ സുനിലേട്ടന്റെ കുറച്ച് റോക്ക് വർക്കുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുനിലേട്ടന്റെ കുറെ കലാപരിപാടികൾ കമ്പനി കാണാൻ പോകുന്നില്ല കേട്ടോ അല്ലേ. നമ്മുടെ ആമന്റെ കൊള്ളവും കാര്യങ്ങളെല്ലാം ആദ്യം ഒരു അട്രാക്ഷൻ ഇല്ലാത്ത രീതിയിലുണ്ടായത്, അതൊന്ന് റീവർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, കുറച്ച് നല്ല മൊഞ്ചാക്കുന്നുണ്ട്. അതേപോലെ ഇത് എന്തിനാണ് കൂടാന്ന് ആർക്കെങ്കിലും മനസ്സിലാ? ഒരു പുതിയ കേജ് പണിയുന്നതാണ്. കുറച്ച് അത്യാവശ്യം നീളവും അത്യാവശ്യം വെയിലും കാര്യങ്ങളും മഴയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതേപോലെ കുറച്ച് റോക്കിന്റെ ഒക്കെ വർക്കുകളാണ് അവിടെ ഉള്ളത്. അത് എന്തിനുള്ള കൂടാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തു കേട്ടോ. അതുപോലെ നമ്മള് ജയ്തലിനെ കണ്ടിട്ടേ, ജയ്തലിന് നമ്മൾ ഗോൾഡൻ പീസ് കൊടുത്തിട്ടുണ്ടേ. സി ആർ കൊടുത്തതും ഗോൾഡൻ പീസ് കൊടുത്തല്ലായിട്ടുള്ള കുറെ പണിക്കാറുണ്ട് അല്ലേ. ഗോൾഡൻ പീസ് ഓക്കെ. അപ്പൊ അതുണ്ടോ നമ്മുടെ ആപ്പി പിന്നെ കിവീനിയും കൊണ്ടുവരുന്നുണ്ടേ. ഇവിക്കൊരു ചെറിയ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സേവ് ദ ഡേറ്റ്, അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ബീച്ചിലെല്ലാം ഓടിക്കാച്ച കഷറായിട്ടില്ലേ. ഫുൾ അഴുക്കായിട്ടേ വരുന്നു, ഇങ്ങനെ പുറത്തിറങ്ങിയതാ പ്രശ്നം. അല്ലെങ്കിൽ ഇവന് കുറച്ച് നോട്ടിയാവും അല്ലേ. അല്ലേ ഉണ്ടോ? അതേപോലെ മേലെന്താ പണിയെടുക്കുന്നറിയോ, നമ്മൾ എലീനെ തുരത്ത്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഡോവിന്റെ മുട്ടയൊക്കെ എലി എടുത്തോണ്ട് വന്നല്ല, ഡോവിന്റെ നമ്മുടെ മാൻഡറിൻഡക്കിന്റെ മുട്ട എലി എടുത്തോണ്ട് എന്ന് പറഞ്ഞില്ലേ. അതിന് എലിക്കുള്ള കംപ്ലീറ്റ് പാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് രണ്ട് സ്ഥലം പുതിയതായിട്ട് നമ്മളിപ്പോ വർക്ക് ചെയ്ത സ്ഥലത്ത് ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതും കൂടി ഫില്ല് ചെയ്യുന്നിട്ട് ചെയ്യുന്നതാ. എലിക്ക് ഒരു വിധത്തിൽ നിൽക്കാനുള്ള സൗകര്യം ഇല്ലാണ്ടായി കൊടുക്കലാണ് നമ്മുടെ പരിപാടി. എന്നിട്ട് നമ്മള് മൈക്കിളിനെ കാണിക്കാന്നുണ്ട്, മൈക്കിളിനെ കാണിച്ചിട്ടില്ലല്ലേ മൈക്കിളിതേ. മൈക്കിളാണ് ശരിക്കും കൂട്ടത്തിലെ കില്ലാടി കേട്ടോ, സൂക്ഷിക്കണം. അതേപോലെ നമ്മുടെ പാസ്റ്റലി, നമ്മുടെ കുറുപ്പ്, എല്ലാവരും ഉണ്ട്. അപ്പൊ പാസ്റ്റലിന് നമ്മുടെ വിജിൻ സാർ ഒരു പേരിട്ടുണ്ടായില്ലേ, ബിലാൽ. അപ്പൊ ബിലാലിനാ ഇപ്പൊ നമ്മൾ ഇവനെ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും സെറ്റ്, അപ്പൊ നമ്മൾ കൊണ്ടേക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.